പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 2015 ഒക്ടോബർ 4 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ വത്തിക്കാനിൽ കുടുംബ സിനഡ് നടക്കുകയുണ്ടായല്ലോ. കുടുംബ സിനഡിന് അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആമുഖമായി പറഞ്ഞു, നമ്മുടെ കുടുംബങ്ങളിൽ പൂർവീകർ പാലിച്ചിരുന്ന വളരെ മനോഹരവും ധന്യവുമായ 3 കാര്യങ്ങളാണ് നിങ്ങളോടെനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന, സ്നേഹത്തിലുള്ള പങ്കുവയ്ക്കൽ, പരിസ്ഥിതിയോടുള്ള സൗഹൃദമായ മനോഭാവം എന്നിവ ഉണ്ടാകണം. തികച്ചും പ്രതികൂലവും പരിമിതവുമായ സാഹചര്യങ്ങളിൽ ജീവിച്ച നമ്മുടെ പൂർവികർ എന്നും കൈമുതലായി കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിരുന്ന വളരെ ലളിതമായ കാര്യങ്ങൾ പാലിച്ചപ്പോൾ അവർക്ക് കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ ഏകയോഗമായി അവയെല്ലാം തരണം ചെയ്ത് മുന്നേറിയിരുന്നത് ഈ ലളിതമായ കാര്യങ്ങൾ, കുടുംബത്തിൽ ഏറ്റവും അനിവാര്യമായ ഈ ചിട്ടകൾ നിഷ്ഠയോടെ പാലിച്ചതുകൊണ്ടാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന അനിവാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:8 വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉല്ലാത്തുന്ന സ്വരം കേട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭാവാത്മകമായി ചിന്തിച്ചാൽ വെയിലാറുന്നത് സന്ധ്യക്കാണ്. സന്ധ്യാസമയം ദൈവത്തിൻ്റെ എഴുന്നള്ളത്ത് നടക്കുന്നു. ദൈവം നമ്മെ കാണാൻ, നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മുടെ വിശേഷങ്ങൾ തിരക്കുവാൻ എഴുന്നള്ളി വരുന്ന, കടന്നു വരുന്ന സുന്ദരമായ മുഹൂർത്തമാണ് സന്ധ്യാവേള. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന സന്ധ്യാവേളകളിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് നടത്തുവാൻ ശ്രദ്ധിച്ചിരുന്നത്. കാരണം ദൈവം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന വളരെ വിശേഷപ്പെട്ട ആ സമയം, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം, അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ തിരക്കി ഇറങ്ങുന്ന സമയം, നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഇല്ല എങ്കിൽ നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ സാധിക്കില്ല, ദൈവത്തിന് കടന്നു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് അതിലൂടെ. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തന്നെ നാം കടന്നു വരുമ്പോൾ തോബീത്തിൻ്റെ പുസ്തകം 8:5 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ മനോഹരമായൊരു കുടുംബ പ്രാർത്ഥനയെ കാണാനായിട്ട് സാധിക്കും. തോബീത്തിൻ്റെ മകൻ തോബിയാസും റഹുവേലിൻ്റെ മകൾ സാറായും തമ്മിൽ വിവാഹം നടന്ന ദിവസം, ആദ്യ ദിവസം ആദ്യ രാത്രി അവരതാ മണിയറയിൽ പ്രവേശിച്ചു. തോബിയാസ് നിലത്ത് മുട്ടുകുത്തി നിന്ന് 2 കരങ്ങളും കൂപ്പിപ്പിടിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, ഞാനിവളെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്, ഇവളുമായി വാർദ്ധക്യത്തിൽ എത്തിച്ചേരേണ്ടതിന് അങ്ങ് അനുവദിച്ചാലും. സാറ 2 കരങ്ങളും കൂപ്പിപ്പിടിച്ചുകൊണ്ട് തന്നെ ആമേൻ എന്ന്
ആ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലുന്നു. എന്ത് വിശേഷമായ പ്രാർത്ഥന, എന്ത് അനുഗ്രഹപ്രദമായ പ്രാർത്ഥന! അതിലൂടെ നമുക്ക് നൽകുന്ന, നമ്മുടെ പൂർവികർ കാണിച്ചു തരുന്ന ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലെ ഏതവസരത്തിലും കുടുംബ പ്രാർത്ഥന ഒഴിവാക്കാൻ പാടില്ല. വിവാഹ ദിവസമായാലും മറ്റാഘോഷങ്ങളുള്ള ദിവസമായാലും ഒരുപക്ഷെ വളരെയേറെ തിരക്കുള്ള ദിവസങ്ങളായാലും കുടുംബ പ്രാർത്ഥന ഒഴിവാക്കാൻ പാടില്ല. കാരണം അത്രമാത്രം പ്രാധാന്യം കുടുംബ പ്രാർത്ഥനയ്ക്കുണ്ട്. വിശുദ്ധ കുറിയാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ഒരു നല്ല അപ്പൻ്റെ ചാവരുകൾ എന്ന പുസ്തകത്തിൽ കുടുംബച്ചട്ടം 24 പറഞ്ഞു തരുന്നത്, ഒരു കാരണവശാലും കുടുംബ പ്രാർത്ഥന ഒഴിവാക്കാൻ പാടില്ല. പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ വീട്ടിൽ ആരുണ്ടായിരുന്നാലും അത് ശ്രദ്ധിക്കേണ്ട. അവർ അവരുടെ അടുക്കലേക്കും ദൈവം തൻ്റെ അടുക്കലേക്കും നമ്മെ ക്ഷണിക്കുന്ന നിമിഷമാണ്. ഈ പുണ്യപ്രവൃത്തി ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ദൈവത്തെ കൂട്ടുവാനും ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പുവാനും ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനും ദൈവാനുഗ്രഹം വാങ്ങുവാനും കിട്ടുന്ന ആ സുവർണ അവസരത്തെ ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ പറഞ്ഞു തരുന്നത്, ഒരു ന്യായത്താലും കുടുംബ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഏത് അതിഥി നമ്മുടെ വീട്ടിലുണ്ടായാലും എത്ര തന്നെ തിരക്കുണ്ടായാലും ഒരു കാരണവശാലും കുടുംബ പ്രാർത്ഥന മുടക്കാൻ പാടില്ല. സാധിച്ചാൽ കുടുംബത്തിലെ നാഥൻ തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകണം. കുടുംബാംഗങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ കുടുംബ പ്രാർത്ഥന വേളകളിൽ സജ്ജമാകണം, സന്നദ്ധമാകണം. കുടുംബ പ്രാർത്ഥന സമയം മാധ്യമ മുക്തമാകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിലെ ടി വി, മൊബൈൽ ഫോൺ ഇവയെല്ലാം ഓഫായിരിക്കട്ടെ. ആ സമയം കുടുംബാംഗങ്ങളുടെ സമയമാണ്. ഒരു കാരണവശാലും മറ്റുള്ളവർ കവർന്നെടുക്കുവാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ദൈവവും കുടുംബാംഗങ്ങളും ഒന്നിച്ച് സമ്മേളിക്കുന്ന സമയമാകട്ടെ കുടുംബ പ്രാർത്ഥന വേളകൾ. നമ്മുടെ കുടുംബത്തിലേക്ക് ഇത്രയേറെ ഐശ്വര്യ അനുഗ്രഹങ്ങൾ വന്നിറങ്ങുന്ന നിമിഷം മറ്റൊരു സമയമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുകയും വേണം. കുടുംബ പ്രാർത്ഥനാ വേളകളിൽ ജപമാലയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകുവാൻ ശ്രദ്ധിക്കണം. കുടുംബ പ്രാർത്ഥനയിലെ ഒരു മുഖ്യ ഘടകമായി ജപമാല പ്രാർത്ഥനയെ നമ്മൾ എടുക്കണം. പണ്ടുകാലം മുതലേ കേരളീയരായ നമ്മൾ കുടുംബ പ്രാർത്ഥനാ വേളകളിൽ ജപമാലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എന്തെന്ത് ഐശ്വര്യ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് അറിവുള്ള കാര്യമാണല്ലോ. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത്, എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന പ്രാർത്ഥനയാണല്ലോ ജപമാല പ്രാർത്ഥന. കൊച്ചുകുട്ടികൾക്കും ബാലിക ബാലന്മാർക്കും യുവതി യുവാക്കൾക്കും മാതാപിതാക്കൾക്കും വൃദ്ധരായ ആളുകൾക്കും ഒന്നുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന പ്രാർത്ഥന, ലളിതമായ പ്രാർത്ഥന. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ചൊല്ലുകയും ഭക്തിപൂർവം അത് ചൊല്ലുകയും വളരെ ഉറക്കെ അത് നിർവഹിക്കുകയും ചെയ്യണം. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ എപ്പോഴും പറയുമായിരുന്നു, ദിവ്യബലി കഴിഞ്ഞാൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. കാരണം എനിക്കെൻ്റെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട്
ഈശോയുടെ അടുക്കൽ എത്തുവാൻ കിട്ടുന്ന ഏറ്റവും സുവർണ അവസരമാണ് ജപമാല പ്രാർത്ഥനാവേള. ജപമാല പ്രാർത്ഥനയിൽ രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമല്ലോ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്ന എല്ലാവർക്കും അദ്ദേഹം നൽകിയിരുന്നത് ജപമാലയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി 1983 വത്തിക്കാനിലെത്തി പാപ്പയെ സന്ദർശിക്കുന്ന വേളയിൽ അവർക്കും ആദരവോടുകൂടെ അന്ന് നൽകിയത് ഒരു വെള്ളിക്കൊന്തയായിരുന്നു. കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരായിരുന്ന ശ്രീ ഇ കെ നായനാരും ശ്രീ കെ കരുണാകരനും ഓരോ അവസരങ്ങളിൽ വത്തിക്കാനിലെത്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്ന വേളകളിൽ മാർപ്പാപ്പ അവരെ നൽകി സ്വീകരിച്ചതും ജപമാല നൽകിയായിരുന്നു. അതിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുന്ന കാര്യം, മാർപ്പാപ്പ ഏറ്റവും വിശേഷപ്പെട്ട സമ്മാനമാണ് നൽകുന്നത്, അത് ഏറ്റവും ദിവ്യമായത് ജപമാലയായിരുന്നു എന്നുള്ള ബോധ്യപ്പെടുത്തലാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകിയിരുന്നത് അദ്ദേഹത്തിന് ആ ജപമാല പ്രാർത്ഥനയിലൂടെ കൊച്ചുനാൾ തുടങ്ങി ലഭിച്ചിരുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെയും പഠിപ്പിക്കുവാനും കൂടെയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്നേഹത്തിൽ ആനന്ദമെന്ന കുടുംബങ്ങൾക്കുള്ള അപ്പസ്തോലിക പ്രബോധന ഗ്രന്ഥത്തിൽ ആമുഖത്തിൽ തന്നെ പറയുന്നു, കുടുംബങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. ആദത്തിൻ്റെയും അവയുടെയും കഥ പറഞ്ഞു തുടങ്ങുന്ന വേദപുസ്തകം കുഞ്ഞാടിൻ്റെ വിരുന്നോടുകൂടെ അവസാനിക്കുന്നു. ഇതിനിടയിൽ എത്രയെത്ര കുടുംബങ്ങളുടെ കഥകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഉത്തമമായ കുടുംബജീവിതം നയിക്കുന്നതിനുതകുന്ന രീതിയിൽ ക്രമപ്പെടുത്തിയ കുടുംബങ്ങളുടെ ചിത്രങ്ങളും നല്ല കുടുംബജീവിതം നയിക്കുന്ന കഥാപാത്രങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ സമൃദ്ധമായി കണ്ടെത്താൻ സാധിക്കും. തികച്ചും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും കടുത്ത ദാരിദ്ര്യം, പട്ടിണി, രോഗം എന്നിവയുടെ മധ്യത്തിലും തളരാതെ നിരാശരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടുകൂടെ സ്നേഹം പങ്കുവച്ച് നീങ്ങുന്ന കുടുംബങ്ങളെ വരച്ചു കാണിക്കുന്ന എത്രയെത്ര ചിത്രങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു ഉദാഹരണം, 4 അധ്യായങ്ങൾ മാത്രമുള്ള റൂത്തിൻ്റെ പുസ്തകം നമ്മൾ സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കുമ്പോൾ എത്ര മനോഹരമായ ഒരു സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ നടക്കുന്ന കുടുംബത്തെ അവിടെ കണ്ടെത്താൻ സാധിക്കും. പ്രധാനമായും 3 കഥാപാത്രങ്ങൾ, നവോമി, ഓർഫ, റൂത്ത്. നവോമി ആ കുടുംബത്തിലെ അമ്മ, യുവതിയായപ്പോഴേ വിധവയായി തീരേണ്ടി വന്ന ഒരു യുവതി. അവൾ വിവാഹിതയായി 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് അകാലത്തിൽ മൃതിയടഞ്ഞു. അതോടുകൂടി അവൾ വിധവയായി. തികച്ചും പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ ഈ 2 മക്കളെയും വളർത്തി. 2 മക്കളും വളർന്ന് വിവാഹ പ്രായമായി. 2 പേരും വിവാഹിതരായി. വിവാഹം കഴിഞ്ഞ് അധിക നാള് കഴിയുന്നതിന് മുമ്പ് 2 മക്കളും അവൾക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ശേഷിച്ചത് മക്കളുടെ ഭാര്യമാർ, മരുമക്കൾ, ഓർഫായും റൂത്തും. ഏതാനും ദിവസം അവർ മുമ്പോട്ട് പോയി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് നവോമി തൻ്റെ 2 മരുമക്കളെയും അടുക്കൽ വിളിച്ച് വളരെ സ്നേഹത്തോടെ, മാതൃസഹജമായ വാത്സല്യത്തോടുകൂടെ മരുമക്കളോട് പറഞ്ഞു, റൂത്തിൻ്റെ പുസ്തകം 1 അധ്യായം 8 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും.
നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. പുനർവിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുക. എന്തൊരു നല്ല അമ്മായിയമ്മ! മക്കളോടുള്ള സ്നേഹം കൊണ്ട് മരുമക്കളോടുള്ള അതീവ കരുതൽ. മരുമക്കൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നും അവർക്കും ഒരു ജീവിതമുള്ളതാണെന്നും അവരുടെ ജീവിതം കെടുത്തുകളയുവാനുള്ളതല്ലെന്നും ഈ അമ്മായിയമ്മ ഓർക്കുകയും അവരെ നല്ല ഒരു ജീവിതത്തിലേക്ക് അവരെ പറഞ്ഞുവിടുവാൻ ശ്രമിക്കുന്നു. കാരണം അവരുടെ ജീവിതം ആരംഭിച്ചിട്ടേയുള്ളൂ. അതുകൊണ്ട് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട അവർ നിത്യകാലം വിധവകളായി ജീവിക്കുകയല്ല, മറിച്ച് അവരവരുടെ വീടുകളിൽ എത്തുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ ഇവർക്ക് പറ്റിയ തുണയെ, ഭർത്താക്കന്മാരെ കണ്ടെത്തി കുടുംബജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളും. അതിലൂടെ സ്വച്ഛന്തമായി സന്തോഷത്തോടുകൂടെ അവർക്കും ജീവിക്കാം. ഒരു നല്ല അമ്മായിയമ്മയുടെ വിശാലമായ മനസ്സ്. അമ്മായിയമ്മയായാൽ ഇങ്ങനെ വേണം. വീണ്ടും അമ്മായിയമ്മ ഈ രണ്ട് മരുമക്കളെയും ആശീർവദിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ട ചില നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ സംതൃപ്തരാക്കുന്ന നിമിഷത്തിൽ മൂത്ത മരുമകൾ അമ്മായി അമ്മയോട് ഇപ്രകാരം പറഞ്ഞു: അമ്മേ, അമ്മ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹവാത്സല്യങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്. അമ്മയെ ചുംബിച്ചിട്ട് അനുവാദം വാങ്ങി അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. കൊള്ളാമോ ഈ മരുമകൾ! എന്തുമാത്രം പ്രതീക്ഷയോടുകൂടെയാണ് ഒരു മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. എല്ലാ അമ്മമാരും വിചാരിക്കും വയസ്സാങ്കാലത്ത് മരുമകൾ തന്നെ നോക്കിക്കൊള്ളും. മരുമകളോടത്തുള്ള സന്തോഷകരമായ ഒരു ജീവിതം എല്ലാ അമ്മായിയമ്മമാരും സ്വപ്നം കാണും. കാരണം മകനോടൊപ്പമാണല്ലോ വയസ്സാങ്കാലത്ത് ജീവിക്കേണ്ടത്. അപ്പോൾ മരുമകളും കുടുംബത്തിലുണ്ടാകും. തൻ്റെ പ്രായാധിക്യത്തിൽ അവളൊരു തുണയാകും എന്ന പ്രതീക്ഷയോടുകൂടെയല്ലേ സാധാരണ അമ്മായിയമ്മമാർ കുടുംബത്തിൽ കഴിയുന്നത്. അമ്മായിയമ്മയുടെ വിശാല മനസ്സുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുന്നതിന് മരുമകളെ പുനർ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അമ്മയോട് വിട പറയുവാൻ സാധിക്കുന്നത് അത്ര നന്നല്ലോ. ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് ഈ സന്ദർഭം നൽകുകയാണ്. നമ്മുടെ കുടുംബത്തിൽ വൃദ്ധരായവരെ പരിഗണിക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളോടുമായി പറയുന്നത് കുടുംബത്തിലെ വൃദ്ധരും രോഗികളുമായ പ്രായാധിക്യത്തിലുള്ള വ്യക്തികളെ നമ്മൾ ഉച്ചിഷ്ടങ്ങളായി കാണരുത്. അവരുടെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പച്ചപ്പാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ വയസ്സാങ്കാലത്ത് സ്നേഹവാത്സല്യങ്ങൾ നൽകി സാധിക്കാവുന്നിടത്തോളം അവരെ സ്വച്ഛന്തമായി ജീവിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും മക്കളും മരുമക്കളും ചെറുമക്കളും ചേർന്ന് ഒരുക്കി കൊടുക്കുന്നതാണ് ഭംഗി. ഇളയ മരുമകൾ റൂത്ത് ഈ അമ്മായി അമ്മയുടെ അടുക്കൽ പോയി തൻ്റെ അഭിപ്രായം പറയുന്നത് ലോകത്തുള്ള എല്ലാ മരുമക്കൾക്കും മാതൃകയാക്കുവാൻ കൊള്ളാവുന്നതാണ്. റൂത്തിൻ്റെ പുസ്തകം 1:16 നമുക്കത് കാണാൻ സാധിക്കും. റൂത്ത് പറഞ്ഞു: അമ്മേ, ഉപേക്ഷിക്കാനോ
കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമാണ്. മാതാപിതാക്കളിൽ നിന്നും കിട്ടിയ ഉപദേശവും മാതൃകയും തയ്യാറെടുപ്പുമാണ് വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കമാണ്, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ ദർശനമാണ് ഇപ്രകാരം ആ അമ്മായി അമ്മയോട് പറയുവാൻ പ്രേരിപ്പിച്ച ചേതോ വികാരം. ഒരു കുടുംബത്തിലേക്ക് വിവാഹിതയായി വരുന്ന യുവതിയെ സംബന്ധിച്ച് അതിനു മുമ്പ് കുടുംബത്തിൽ നിന്ന് നല്ല അറിവുകൾ ലഭ്യമായിരിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കളാണ് അത് നൽകേണ്ടത്. വിവാഹിതയായി ഭർത്താവിനോടൊപ്പം പോകുന്ന മകൾക്ക് നൽകുന്ന ഒരു ഉപദേശത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തോബിത്തിൻ്റെ മകൻ തോബിയാസും റഹുവേലിൻ്റെ മകൾ സാറായും തമ്മിൽ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം യാത്രയാകുവാൻ നിൽക്കുന്ന മകളോട് അപ്പൻ പറയുന്ന വാചകങ്ങൾ ലോകത്തുള്ള എല്ലാ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവതികൾക്കും വളരെയേറെ പ്രയോജനം നൽകുന്നതാണ്. അപ്പൻ മകളോട് പറയുന്നു, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കണം, അവരാണ് ഇനി മുതൽ നിന്റെ മാതാപിതാക്കൾ. നീ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുവാൻ പോകുന്നത്, അവരെ ഒരു കാരണവശാലും വെറുപ്പിക്കാതെ വിഷമിപ്പിക്കാതെ ശ്രദ്ധയോടെ നീ ജീവിക്കണം മോളെ എന്ന്. അമ്മ മരുമകനോട് പറയുന്നു, ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ പരമേൽപ്പിക്കുന്നു, അവളെ ദുഃഖിപ്പിക്കരുത്, കാരണം അവളിവിടെ സുഭിക്ഷമായി സന്തോഷത്തോടെ ജീവിച്ചവളാണ്. നവദമ്പതികൾക്കുള്ള എക്കാലത്തും ഉതകുന്ന ഹൃദയംഗമായ ഉപദേശമാണ് ഇത്. കുടുംബജീവിതത്തിലേക്ക് പദമൂന്നുന്നതിന് മുമ്പ് മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ മനോഹരമായ ചിത്രങ്ങൾ ധാരാളമായി നമുക്ക് അടർത്തിയെടുത്ത് ധ്യാനിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നവോമിയോടൊപ്പം ഇളയ മരുമകൾ റൂത്ത് ജീവിക്കുവാൻ ആരംഭിക്കുന്നു. ഉപജീവനത്തിനായി റൂത്ത് ബത്ലഹേമിലുള്ള ബോവാസിൻ്റെ ബാർലി തോട്ടത്തിൽ കാലാവെറുക്കുന്നതിന് പോകുന്നു. അവളുടെ സൽസ്വഭാവവും സഭ്യമായ പെരുമാറ്റവും അടക്കു ഒതുക്കു നിറഞ്ഞ സംസാര രീതിയും ആകർഷണീയമായിരുന്നു. ബോവാസ് പ്രത്യനോട് ആരായുന്നു, ഈ വിശേഷപ്പെട്ട ഈ സൽസ്വഭാവിയായ യുവതി ആരാണ് എന്നും. ആ ജോലിക്കാരനിൽ നിന്ന് യുവതിയെക്കുറിച്ചുള്ള അറിവ് ബോവാസിന് ലഭ്യമായി. ബോവാസ് ഈ യുവതിയോട് റൂത്തിനോട് സംസാരിക്കുന്ന സംസാര രീതി യഥാർത്ഥത്തിൽ ലോകത്തുള്ള എല്ലാ യുവതികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അവർക്ക് ഒരു യുവാവിൽ നിന്ന് കൈപ്പറ്റാവുന്ന ഒരു നല്ല വർത്തമാനമായി അത് സ്വന്തമാക്കാവുന്നതുമാണ്. റൂത്തിൻ്റെ പുസ്തകം 2:11 നമുക്കത് കാണാൻ സാധിക്കും. ബോവാസ് റൂത്തിനോട് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണശേഷം നീ അമ്മായി അമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്ക് അറിയാം, ഞാനത് കേട്ടിട്ടുണ്ട്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും.
നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. തുടർന്ന് നമ്മൾ കാണുന്നത് ബോവാസ് അവളെ വിവാഹം കഴിക്കുന്നു. ആ പ്രദേശത്തിലെ സൽസ്വഭാവിയും ധനാഢ്യനുമായ ബോവാസ് ഈ വിധവയായ റൂത്ത് എന്ന യുവതിയെ വിവാഹം കഴിക്കുവാൻ പോരുന്ന തരത്തിലുള്ള വ്യക്തിപ്രഭ അവൾ നിലനിർത്തി ജീവിച്ചു. ഇത് കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും വളരെയേറെ മാതൃകയാക്കാവുന്ന സൽസ്വഭാവത്തിൻ്റെ വ്യക്തിത്വങ്ങളായി നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായി അന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് പരിസ്ഥിതിയോടുള്ള സൗഹൃദമായ മനോഭാവം ഉണ്ടാകണം എന്ന്. കേരളീയരായ നമ്മെ സംബന്ധിച്ച് വ്യക്തി ശുചിത്വത്തിൽ അതിഗംഭീരമായ ശൈലി നമ്മൾ പാലിക്കുന്നു. പരിസര ശുചിത്വത്തിൽ അതിദയനീയതയും നമ്മൾ പുലർത്തുന്നു. പരിസ്ഥിതി സംരക്ഷണം വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ലെന്നും അത് ധാർമ്മികമായ പ്രശ്നമാണെന്നും അടുത്ത തലമുറയ്ക്ക് മെച്ചപ്പെട്ട ഒരു പ്രകൃതിയെ കൈമാറുവാൻ ഉത്തരവാദിത്വപ്പെട്ടവരാണ് ഇന്നിൻ്റെ തലമുറക്കാരെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയുന്നത് പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും യോഗ്യമായ രീതി ലളിതമായ ജീവിതം നയിക്കുക എന്നുള്ളത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങേക്ക് സ്തുതി എന്ന വിശ്വപ്രസിദ്ധമായ ചാക്രിക ലേഖനത്തിൽ പറയുന്നത് പ്രകൃതി സംരക്ഷണം വളരെയേറെ ശ്രദ്ധയോടെ നമ്മൾ നടത്തണം. കാരണം നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ മണ്ണ്, ഈ പ്രകൃതി, ഇതെല്ലാം ദൈവത്തിൻ്റെ പിതൃസ്വത്താണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ടതാണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ടത്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം വളരെ നന്നായി നമ്മൾ നിർവഹിക്കണമെന്നും വളരെ ശ്രദ്ധയോടെ പരിപാലിക്കണമെന്നും പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ താളം തെറ്റുമ്പോൾ പ്രകൃതിയിലും അത് പ്രതിഫലിക്കുന്നുവെന്ന് വിശ്വപ്രസിദ്ധമായ ഈ ചാക്രിക ലേഖനത്തിലെ രണ്ടാം അധ്യായം 70 ഖണ്ഡികയിൽ പറയുന്നു. അതിനുദാഹരണമായി അദ്ദേഹം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് കായേൻ ആബേലിനെ വധിക്കുന്നു. മനുഷ്യബന്ധം അവിടെ തെറ്റുന്നു. സ്വന്തം സഹോദരനെ വധിക്കുന്നതോടുകൂടെ സഹോദര സ്നേഹത്തിന് അവിടെ മുറിവേൽപ്പിക്കുന്നു. എന്നാൽ ഒരു വ്യക്തികളും അത് കാണുന്നില്ല. ഇത് പ്രകൃതിയിൽ പ്രതിധ്വനി ഉണ്ടാക്കുന്നു. പ്രകൃതി അവിടെ പ്രതികരിക്കുന്നു. ദൈവത്തോട് ആബേലിൻ്റെ രക്തം വീണ മണ്ണ് നിലവിളിച്ച് പറയുന്നു, കായേൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിരിക്കുന്നു, സ്വന്തം സഹോദരനെ നിഷ്കരുണം വധിച്ചിരിക്കുന്നുവെന്ന്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് രഹസ്യാത്മകതകൾ അടങ്ങിയ ഒരു പ്രകൃതിയാണ് നമുക്ക് ചുറ്റുമുള്ളത്. മനുഷ്യരെ ലജ്ജിപ്പിക്കുവാൻ പോരുന്ന തരത്തിൽ പ്രകൃതിക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന്. മനുഷ്യൻ തൻ്റെ മനുഷ്യത്വം നിലനിർത്താതെ അധപ്പതിക്കുമ്പോൾ പ്രകൃതിയാണ് പലപ്പോഴും ഉണർന്ന് പ്രവർത്തിച്ച് മനുഷ്യരെ നല്ല ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് ഒരു വലിയ ചിന്ത ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പാം, പ്രാർത്ഥിക്കാം.